കട്ടപ്പനയിലെ പതിനാലുകാരനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഫ്രീ ഫയർ എന്ന ഗെയിമിന് നിരവധി കുട്ടികൾ അടിമയാണ് പബ്ജിക്ക് സമാനമായ സർവൈവൽ ഗെയിമാണ് ഫ്രീ ഫയർ നിരന്തരമായി ഗെയിം കളിച്ച് മാനസിക നിലയിൽ വ്യതിയാനം കാട്ടിയ കുട്ടികൾ ചികിത്സ തേടുകയാണ് ഒരു ദ്വീപിലേക്ക് പാരഷൂട്ടിൽ പറന്നിറങ്ങുന്നവർ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഇവർ ആയുധങ്ങൾ തേടുന്നു പിന്നീട് ഈ ആയുധങ്ങളുമായി പരസ്പരം പോരാടുന്നു പബ്ജി പോലെ സർവൈവൽ ഗെയിമാണ് ഫ്രീ ഫയർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഗെയിം എട്ട് കോടി ആക്ടീവ് യൂസേഴ്സാണ് ഈ ഗെയിമിനുള്ളത് പബ്ജിയുടെ നിരോധനത്തോടെ കളം പിടിച്ച ഫ്രീ ഫയർ ലോക്ക്ഡൌൺ കാലത്ത് അരങ്ങു വാഴുകയാണ് ഇന്റർനെറ്റ് ക്ലാസുകൾക്കായി മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ കയ്യിലായപ്പോൾ ഈ ഗെയിം കളിക്കുന്നവരുടെ എണ്ണം ഇവിടെയും കൂടി ഗെയിം അഡിക്ഷനും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഗെയിം കളിക്കുന്നവരും ഗെയിമിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ മാതാപിതാക്കളുടെ അക്കൗണ്ട് ചോർത്തുന്നവരും ഏറെയാണ് ഗെയിമിന് അടിമപ്പെട്ട നിരവധി കുട്ടികളാണ് ചികിത്സ തേടുന്നത് ഇവർക്ക് റിയൽ ഫ്രണ്ട്സ് നഷ്ടപ്പെടുന്നു ഇവർക്ക് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ നഷ്ടപ്പെടുന്നു ഇവര് വെർച്വൽ വേൾഡിലാണ് അതായത് ശരിയായിട്ടുള്ള ഒരു ലോകത്തല്ല ഈ കുട്ടികൾ ഈ വെർച്വൽ വേൾഡിൽ പോയി അവിടുത്തെ ഒരു അംഗമായി മാറുകയാണ് അപ്പോൾ അത് പെർമനന്റ് ആയിട്ട് അവർക്ക് അതിന് പിന്നീട് അത് വില കൊടുക്കേണ്ട വരുമെന്നുള്ള വസ്തുത പേരൻസോ ടീച്ചേഴ്സോ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എങ്ങനെ പോയാലും ഒരു മുപ്പത് പേര് അടങ്ങുന്ന ക്ലാസ്സിൽ ഒരു അഞ്ചാറ് പേരെങ്കിലും കാണും ഗെയിമിന് അടിമപ്പെട്ട കുട്ടികൾ ഫോൺ ലഭിക്കാതെ വന്നാൽ അക്രമാസക്തരുമാകുന്നു കേവലം ഗെയിമിന്റെ നിരോധനം എന്നതിനപ്പുറം കാര്യമായ ബോധവൽക്കരണം ഈ മേഖലയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ ഇന്റർനെറ്റിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ പുതിയ ലോകം കണ്ടെത്തുന്ന ഫ്രീ ഫയർ കളിച്ച് ഉയർന്ന സ്കോർ നേടി ആ പ്രൊഫൈൽ തന്നെ വിൽപ്പനയ്ക്ക് വെച്ച് പണമുണ്ടാക്കുന്ന സംഘങ്ങളുണ്ട് കേരളത്തിൽ ഗെയിമിന് അഡിക്റ്റ് ആയി പോയ കുട്ടികളെയാണ് ഇവരും ലക്ഷ്യമിടുന്നത് ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപയുടെ വരെ ബിസിനസ് നടത്തുന്ന ഈ സംഘങ്ങളെ കുറിച്ചുള്ള വാർത്ത നാളെ മനുസി കുമാർ മനോരമ ന്യൂസ് കൊച്ചി